നമസ്കാരം. നമ്മുടെ DYFI ദേശീയ അധ്യക്ഷനുണ്ട്, PA മുഹമ്മദ് റിയാസ്. മാർക്കണ്ഡേയ കഡ്ജുവിന്റെ അടുത്ത് പോയിട്ട് DYFI എന്ന് ചോദിച്ചപ്പോൾ ഏത് DYFI എന്ന് റിയാസിനോടാണ് ചോദിച്ചത്. ആപ്പിളിന്റെ ലാപ്ടോപ്പുമായിട്ടാണ് പോയത് കേട്ടോ. സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ലാപ്ടോപ്പ് ആപ്പിളിന്റെയാണ്, ഷൂസ് നൈക്കിന്റെയാണ്. ഒക്കെ നിന്നോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതുപോലെ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ ചപ്പാത്തിയും ബീഫും, അത് നമ്മൾ കഴിക്കില്ല, നമുക്ക് നോമ്പാണ്. അപ്പോൾ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ്, ഒക്കെ നടക്കട്ടെ. ഈ PA മുഹമ്മദ് റിയാസ്, അദ്ദേഹം കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം വളരെ ക്രൂരമായി തന്നെ പ്രധാനമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ജനതാ കർഫ്യൂ ആഹ്വാനത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. അല്ല, പ്രധാനമന്ത്രിയെ പരിഹസിക്കാൻ താങ്കൾക്ക് എന്താണ് അവകാശം? അല്ല, താങ്കളെ പോലുള്ള ആൾക്കാരോടൊന്നും അത് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയെ സ്വകാര്യ ദുരന്തം എന്ന് പരിഹസിച്ചുകൊണ്ടാണ് PA മുഹമ്മദ് റിയാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വകാര്യ ദുരന്തം എന്ന പേരിൽ നരേന്ദ്രമോദിയുടെ ചിത്രം സഹിതം ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരം എന്ന കുറിപ്പിന് താഴെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോയും പങ്കുവച്ചു. ആഹാ, അഹങ്കാരം തന്നെ. ആർക്കാണ് അഹങ്കാരം എന്നുള്ള കാര്യത്തിലെ സംശയമുള്ളൂ. മുഖ്യമന്ത്രിക്കാണോ, ജനങ്ങൾക്കാണോ, ഇനി മുഹമ്മദ് റിയാസിനാണോ അഹങ്കാരം എന്നറിയില്ല. 20,000 കോടി രൂപ കൊറോണ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് നടക്കുകയാണ്. എല്ലാം കേന്ദ്രത്തിന്റെ പദ്ധതികളും ഇവിടെ നേരത്തെയുള്ള പദ്ധതികളും അതുപോലെ തന്നെ ക്ഷേമ പെൻഷനൊക്കെ തന്നെ കൊടുത്തു തീർക്കേണ്ട സമയമായി. ഇനി 6 മാസത്തിനകം കൊടുക്കുമെന്നൊന്നും പറയണ്ട, 6 മാസത്തിനകം കൊടുത്തേ പറ്റൂ, അത് അല്ലെങ്കിൽ കൊടുക്കണം. അങ്ങനെ കടന്ന് വാവിട്ട് നിലവിളിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഘോരഘോരം ബാധിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുമുണ്ട്. അദ്ദേഹം അഹങ്കാരം, അദ്ദേഹത്തിന് അഹങ്കാരമൊന്നുമില്ല കേട്ടോ. അഹങ്കാരം ഇവിടെ നരേന്ദ്രമോദിക്കാണ്, അതാണല്ലോ പറഞ്ഞു വരുന്നത്. ഞായറാഴ്ച ജനങ്ങൾ സ്വയമേവ ജനതാ കർഫ്യൂവിൽ അണിചേരണമെന്നും 5 മണിക്ക് ബാൽക്കണിയിൽ നിരന്ന് നിന്ന് ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തതാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. രാജ്യമെമ്പാടുമുള്ള ആക്ടിവിസ്റ്റുകളും പ്രമുഖരും പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനത്തെ പിന്തുണച്ച രംഗത്തെത്തിയിരുന്നു. താങ്കളുടെ കൂട്ടത്തിലുള്ള പല ആക്ടിവിസ്റ്റുകളും ഇടതുപക്ഷ പ്രവർത്തകരും ഒക്കെ തന്നെ എത്തി എന്നുള്ള കാര്യം മുഹമ്മദ് റിയാസ് കണ്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറ്റം പറയാൻ മുഹമ്മദ് റിയാസിന് എന്ത് യോഗ്യത എന്നുള്ള കാര്യം ഒന്ന് ചോദിച്ചു പോവുകയാണ്. ഈ എലി ഓടുമ്പോൾ ആന വരണ്ടു നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള കാര്യം നമുക്ക് ചിലപ്പോൾ മനസ്സിലാകും. അപ്പോൾ ചോദിക്കും, ഉറുമ്പ് നിരങ്ങുമ്പോൾ ആന ഓടില്ലേ എന്ന്. അതവിടെ നിൽക്കട്ടെ, നമ്മൾ ഈ ഉപമയോ ഒന്നും പറയുന്നില്ല. PA മുഹമ്മദ് റിയാസ് ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. കേരളത്തിലെ ജനങ്ങൾക്കെങ്കിലും അറിയാം എന്നുള്ളത് ഭാഗ്യം. അദ്ദേഹം DYFI ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന CPM യുവജന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് പറയാമോ എന്നറിയില്ല. വേറെ എവിടെയൊക്കെ DYFI യൂണിറ്റ് ഉണ്ടെന്നും ഞങ്ങൾക്കറിയില്ല. കേരളത്തിൽ പലയിടത്തുമുണ്ട്, ഇനി വേറെ ഡൽഹിയിലോ അവിടെ എവിടെയോ യൂണിറ്റ് ഉണ്ടോ എന്നറിയില്ല. എന്തായാലും താങ്കൾ പ്രധാനമന്ത്രിയെ ഒരു തരത്തിലും ഇരുത്താൻ നോക്കണ്ട. അദ്ദേഹത്തിന് അറിയാം, പ്രധാനമന്ത്രിക്ക് അറിയാം ഒരു രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന്, എങ്ങനെ ആൾക്കാരെ ആരോഗ്യ പ്രവർത്തകരെ ഒക്കെ വിവിധ നടപടികളിലൂടെ ഏകോപിപ്പിച്ച് കൊറോണ ഈ ഒരു ബാധയും അതുമൊക്കെ നിയന്ത്രിക്കണം എന്ന് പ്രധാനമന്ത്രിക്ക് നന്നായി അറിയാം. താങ്കൾ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. താങ്കളുടെ പ്രദേശത്ത് എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും ചോദിച്ച് തീരുമാനമായിക്കൊള്ളൂ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താങ്കൾക്ക് KK ശൈലജ ടീച്ചറെ വിളിക്കാം, മുഖ്യമന്ത്രിയെ വിളിക്കാം, ആരെ വേണമെങ്കിലും വിളിക്കാം. പക്ഷേ പ്രധാനമന്ത്രിയുടെ മെക്കിട്ട് കയറാൻ താങ്കൾ വരണ്ട, അതിനുള്ള വളർച്ച താങ്കൾക്കായിട്ടില്ല. പ്രത്യേകിച്ചും ഈ കമ്മികളും കുറെ ആൾക്കാർ സൈബർ സഖാക്കൾ കൂട്ടുണ്ട് എന്ന് വിചാരിച്ചാണ് ഇത്തരത്തിലുള്ള പരിപാടികളുമായി വരുന്നതെങ്കിൽ താങ്കൾക്ക് തെറ്റി. താങ്കളുടെ കാര്യം നോക്കിയാൽ താങ്കൾക്ക് കൊള്ളാം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.